നമസ്കാരം, മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. ശാസ്ത്രലോകം അനുദിനം വളരുകയാണ്. രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി സങ്കീർണവും അതിസങ്കീർണവുമായ ശസ്ത്രക്രിയകൾ ഇന്ന് നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ വിദഗ്ധരായ ഡോക്ടർമാരാണ് നടത്തുന്നത്. എന്നാൽ ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയകൾക്ക് ഡോക്ടർമാർ പോലും വേണ്ട എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിന്റെ വളർച്ച. സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യതയോടെ ചെയ്യാൻ ഡോക്ടർ റോബോട്ട് എത്തിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ ജോലി ലഘൂകരിക്കാനും ശസ്ത്രക്രിയകൾക്ക് ശേഷം രോഗിയെ ശ്രദ്ധയോടെ പരിചരിക്കാനും ഈ റോബോട്ടുകൾക്ക് കഴിയും. ആരോഗ്യമേഖലയിലെ സങ്കീർണതകൾ ഇല്ലാതാക്കുന്ന ന്യൂജൻ റോബോട്ടുകളെ പ്രമുഖ കമ്പനികൾ ജൈടെക്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്മാർട്ട് റോബോട്ട് ഉണ്ടെങ്കിൽ ശസ്ത്രക്രിയ എളുപ്പമാണെന്ന് മാത്രമല്ല, ഡോക്ടർമാരുടെ എണ്ണവും കുറയ്ക്കാൻ സാധിക്കും. തലയിലെയും ഹൃദയത്തിലെയുമെല്ലാം ശസ്ത്രക്രിയകൾക്ക് റോബോട്ടുകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി കമ്പനികളുടെ പ്രതിനിധികൾ പറയുന്നു. നേരത്തെ വിവിധ മേഖലകളിൽ സഹായിയായി മാത്രം ഉപയോഗിച്ചിരുന്ന റോബോട്ടുകളെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മനുഷ്യർക്ക് സംഭവിക്കാവുന്ന സ്വാഭാവികമായ പിഴവുകൾ ഇവയ്ക്ക് ഒഴിവാക്കാനാകും. റോബോട്ടിക് ശസ്ത്രക്രിയകളിൽ മുറിവുകളുടെ വ്യാപ്തി കുറയ്ക്കാനാകും. മാത്രമല്ല, റോബോട്ടുകൾക്ക് നിർദ്ദേശം നൽകിയാൽ കൃത്യതയുടെ ജോലികൾ ചെയ്യുന്നതിനാൽ ഡോക്ടർമാർക്ക് മേൽനോട്ടം വഹിച്ചാൽ മതിയാകും എന്നാണ് റോബോട്ടിന്റെ നിർമ്മാതാക്കളായ ദക്ഷിണ കൊറിയൻ കമ്പനിയുടെ പ്രതിനിധികൾ പറയുന്നത്. ഭാവിയിലെ സ്മാർട്ട് ആശുപത്രികളുടെ പൂർണ്ണ നിയന്ത്രണം റോബോട്ടുകൾക്കാകുമെന്നും കമ്പനി പ്രതിനിധികൾ പറയുന്നു. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, മുതിർന്നവരുടെ പരിചരണം, സുരക്ഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകളും ഇക്കൂട്ടത്തിലുണ്ട്. കമ്പ്യൂട്ടർ യുഗത്തിന്റെ ആരംഭത്തോടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ദ്രുതഗതിയിൽ വികസിക്കാനുള്ള അവസരങ്ങളാണ് ഉണ്ടായത്. എൻഡോസ്കോപ്പി, വീഡിയോയുടെ സഹായത്താൽ ചെയ്യുന്ന ശസ്ത്രക്രിയാ വിദ്യകൾ എന്നിവ ശസ്ത്രക്രിയാ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഉപകരണങ്ങളുടെ പരിമിതി മൂലം പ്രാഥമികമായി മുറിച്ചു നീക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമായി എൻഡോസ്കോപ്പി രീതികൾ പരിമിതപ്പെടുത്തേണ്ടി വന്നിരുന്നു. 1985-ൽ ന്യൂറോ സർജറി ബയോപ്സിക്കായാണ് ആദ്യമായി ശസ്ത്രക്രിയയിൽ റോബോട്ടിക്സ് ഉപയോഗിച്ചു തുടങ്ങിയത്. അതുവരെ വിവിധ ക്ലിനിക്കൽ പ്രശ്നങ്ങൾക്ക് ഭാവനയിൽ മാത്രം സാധ്യമായിരുന്ന സാങ്കേതികതയായിരുന്നു ഇത്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റികളിലെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി വിവിധതരം സർജിക്കൽ റോബോട്ടുകൾ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശസ്ത്രക്രിയ വിദഗ്ധന്റെ കൈകൾക്കും ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കും മധ്യേയുള്ള ഒരു ഡിജിറ്റൽ ഇന്റർഫേസായി പ്രവർത്തിച്ച് ശസ്ത്രക്രിയ വിദഗ്ധന്റെ പ്രകൃതിദത്തമായ ശാരീരിക പരിമിതികൾക്കപ്പുറം അദ്ദേഹത്തിന്റെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സർജിക്കൽ റോബോട്ടിന്റെ തത്വം. ഇതുകൂടാതെ സങ്കീർണമായ എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ ചെയ്യാൻ സഹായിക്കുന്നു. യൂറോളജി പോലെ പരമ്പരാഗതമായി തുറന്ന ശസ്ത്രക്രിയ നടത്തിയിരുന്ന മേഖലകളിൽ റോബോട്ടിക് സർജറി ഏറെ ഉപയോഗത്തിലായിട്ടുണ്ട്. ഡാവിഞ്ചി സംവിധാനം ഇപ്പോൾ കൂടുതലായി ഗൈനക്കോളജിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രോസ്റ്റോടെക്ടമി, നെഫ്രോടെക്ടമി, ഹിസ്റ്റിയറെക്ടമി, കാർഡിയാൽ വാൽവിന്റെ കേടുകൾ പരിഹരിക്കുക, മറ്റ് സങ്കീർണമായ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് ഇന്ന് സാധാരണയായി റോബോട്ടിക് രീതി ഉപയോഗിക്കുന്നുണ്ട്. റോബോട്ടിക് പ്ലാറ്റ്ഫോം കൂടുതൽ മിനിയേച്ചർ രൂപത്തിലാക്കാനും കൂടുതൽ ചലന സാധ്യതയുള്ളതാക്കാനുമുള്ള ഗവേഷണങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്.